എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചിലവർ ചോദിക്കുന്നുണ്ട് നമ്മുടെ ചാനലിന്റെ പേര് എന്തുവാ, നീ ചെയ്യുന്ന വീഡിയോസ് എന്തുവാ. നമ്മുടെ ചാനലിന്റെ പേര് എൻജോയ് ഫുഡ് ആൻഡ് നേച്ചർ. അപ്പോൾ ഫുഡ് റിലേറ്റഡ് വീഡിയോ മാത്രമാണ് നമ്മൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളിപ്പോൾ ഒരു സീരീസ് ഓഫ് വീഡിയോ, ഇലക്ട്രോണിക്സ് റിലേറ്റഡ് സീരീസ് ഓഫ് വീഡിയോ ചെയ്യുകയാണ്. അതിന് ഒത്തിരി സപ്പോർട്ട് കിട്ടി കേട്ടോ. അപ്പോൾ നമ്മൾ അത് കണ്ടിന്യൂസ് അതൊന്നും അല്ല നമ്മുടെ ചാനലിൽ ഇനിയും വരാൻ പോകുന്നത്. അതൊരു രണ്ടോ മൂന്നോ വീഡിയോസ് ഒക്കെ കഴിയുമ്പോഴേക്കും അത് നിർത്തിയിട്ട് വീണ്ടും നമ്മൾ നിർത്തുമെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ വീഡിയോസ് വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് ഡെസ്റ്റിനേഷൻ തേടിയിട്ടുള്ള യാത്രയിലേക്കും പോകും. പിന്നെ പല പല സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള യാത്രകളിലെ അങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ ഇന്ന് പോകുന്നത് ബർദുബായിലേക്കാണ്, ബർദുബായിലെ ഇലക്ട്രോണിക് ഷോപ്പിലേക്ക്. ഇന്ന് നമ്മുടെ ഫോക്കസ് ചെയ്യുന്നത് ഡ്രോൺ ആൻഡ് ഗിംബലാണ്. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. കമൻറ്റ് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. കമൻറ്റ് ചെയ്തോളുക, മാക്സിമം ഞാൻ റിപ്ലൈ തരാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോകല്ലേ. അപ്പോൾ നമ്മൾ ബർദുബായ് ഏരിയയിലാണ്. ബർദുബായ് ഏരിയയിലൊരു മെയിൻ അട്രാക്റ്റീവ് പോയിൻ്റാണ് നമ്മുടെ ഈ മസ്ജിദ്. ഇത് ഇറാനി മസ്ജിദാണ്. ഈ ഇറാനി മസ്ജിദിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടൈൽ വർക്കാണ്. ഇതൊരു പേർഷ്യൻ ആർക്കിടെക്ചർ സ്റ്റൈലിലാണ് നമ്മുടെ ഇറാനി മസ്ജിദിൻ്റെ ഈ നിർമ്മാണമൊക്കെ തീർത്തിരിക്കുന്നത്. ഇതിൻ്റെ ഡിസൈൻ വർക്ക്, ഇതിൻ്റെ ടൈൽ വർക്ക് അത് വളരെ 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 രസമാണ് കേട്ടോ. പല പല കളേഴ്സ് അതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഈ മസ്ജിദിൻ്റെ ടൈല് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ദൂരെ നോക്കിയാലും ഈ മസ്ജിദുണ്ടല്ലോ ഒരു വല്ലാത്തൊരു അട്രാക്ഷനാണ്. നമ്മുടെ ഇറാനിയൻ മസ്ജിദ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ഗ്രാൻഡ് മസ്ജിദ്. ദുബായിയുടെ ചരിത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു മസ്ജിദാണിത്, ഏറ്റവും വലിയ മിനറായിട്ടുള്ള മസ്ജിദ്. മസ്ജിദിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ദുബായ് മ്യൂസിയം ഉള്ളത്. ഈ കണ്ടില്ലേ, ദുബായിയുടെ ചരിത്രങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഈ ദുബായ് മ്യൂസിയം. ഒത്തിരി പേര് ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. നമ്മളിന്ന് വന്നിരിക്കുന്ന ഷോപ്പിൻ്റെ പേര് ഡ്രീം സിറ്റി ജനറൽ ട്രേഡിംഗ് എൽഎൽസി. നമ്മൾ ഈ ഷോപ്പിൽ നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ മൊബൈൽസിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് നേരത്തെ വന്നിട്ടുണ്ട്. നമ്മളിന്ന് ഫോക്കസ് ചെയ്യുന്നത് ഗിംബൽസും പിന്നെ ഡ്രോൺസ്. ഡ്രോണിൻ്റെ ഒത്തിരി കളക്ഷൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രീം സിറ്റിയുടെ അകത്ത് വന്നിരിക്കുകയാണ്. അകത്ത് വരുമ്പോൾ തന്നെ നമുക്ക് കാണാം ഡ്രോൺ ഇക്ക ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇക്കയുടെ പേര് റാഷിദ് എന്നാണ്. ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ടായിരുന്നു ഒരു ക്യാമറ റിലേറ്റഡ് വീഡിയോ ചെയ്തപ്പോൾ. ലിങ്ക് മെയിൽ വരുന്നുണ്ട്. ക്യാമറ റിലേറ്റഡ് വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ റാഷിദ് ഭായിനെ പരിചയപ്പെട്ടാണ്. റാഷിദ് ഭായ് സുഖമല്ലേ, എങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ? ഇന്ന് ഇച്ചിരി കുറവാന്ന് തോന്നുന്നു സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ടൈമിന്റെ ലഞ്ച് ടൈം കഴിഞ്ഞ പാടുള്ളതാണ്. ശരി, ഇപ്പൊ കുറച്ച് തിരക്ക് കുറവാണ്. പക്ഷെ രാവിലെ നല്ല തിരക്കായിരുന്നു, നല്ല തിരക്ക് വരും. അതെ അതെ, രാവിലെ ഞാൻ ഈ വഴി പോയപ്പോ ശ്രദ്ധിച്ചായിരുന്നു നല്ല തിരക്കായിരുന്നു. ശരി ശരി, ഇക്ക നമുക്കിവിടെ ഡ്രോൺ, ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഡ്രോണിന്റെ ഹോൾസെയിൽ റേറ്റ് അറിയാനായിട്ട് വന്നിരിക്കുന്നത്. ഡ്രോണൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. റാഷിദ് ഭായ് നാടെവിടെയാണ്, ചോദിക്കാൻ മറന്നുപോയി. നാടെവിടെയാ? കോഴിക്കോട് വടകര. വടകര. ഇക്ക ഞങ്ങൾക്ക് ബേസിക് മോഡൽ മുതൽ, ഡ്രോണിന്റെ ബേസിക് മോഡൽ മുതൽ ഞങ്ങൾക്ക് പ്രൈസ് അറിയാനാണ് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്, അതിന്റെ ഫീച്ചേഴ്സും. ഓക്കെ, നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ഏതാ മോഡല്? മിനി ടു. മിനി ടു. ശരി, ഇതിന്റെ ഫീച്ചേഴ്സ് എന്താ ഭായി? 4K ആണ്. 4K ആണ്. ഡിജെയിലെ ബേസിക് മോഡൽ ആണ്. ബേസിക്, ഏറ്റവും ബേസിക് മോഡൽ ആണ്. ശരി, ഇതിന്റെ റേറ്റ് എങ്ങനെയാ വരുന്നത്? സീരീസ് അല്ല, നോർമൽ ആണ്. ഇതിന് 1400 ദിർഹംസ്. 1400 ദിർഹംസ് ആണ് ഏകദേശം വരുന്നത് നമ്മുടെ ഡിജെ മിനി ടു. ഇതിന്റെ കോംബോ ഉണ്ട്. ഇതിന്റെ കോംബോ ഉണ്ട്. ശരി, മിനി ടു കോംബോ. ശരി, ഡിജെ മിനി ടു കോംബോ, ഫ്ലൈമോർ കോംബോ. ഓക്കെ ഓക്കെ. ഇതില് 3 ബാറ്ററീസ് ഉണ്ട്. ശരി, ബാഗ് ഉണ്ട്, പ്രൊപ്പല്ലേഴ്സ് ഉണ്ട്. ഫുൾ കിറ്റ് ആണ്. ഫുൾ കിറ്റ് ആയിട്ടാണ്. ചാർജിങ് ഹബ് ഉണ്ട്, 3 ബാറ്ററി, പ്രൊപ്പല്ലർ ചാർജ്. ഓക്കെ, ഇതിന്റെ റേറ്റ്? ഇതിന്റെ റേറ്റ് 1950 ഇൻക്ലൂഡിംഗ് ടാക്സ്. ഇൻക്ലൂഡിംഗ് ടാക്സ് കൂടെ വരുന്നുണ്ട്. ഇന്ത്യൻ മണി അറൌണ്ട് 39,000 വരുന്നുണ്ട് നമ്മുടെ ഡിജെ മിനി ടു കോംബോ. ശരി, ഇത് നമ്മുടെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോ എങ്ങനെയാ റേറ്റ്? ഓൾമോസ്റ്റ് ഓക്കെ. അപ്പൊ നല്ലൊരു നല്ലൊരു ഓഫർ ആണ് വരുന്നത് നമ്മുടെ ദുബായിൽ നിന്ന്. ഇതിന്റെ ഫസ്റ്റ് മിനി 1 ആയിരുന്നു. ഓക്കെ, മിനി ആയിരുന്നു, ഇത് മിനി 2 ആണ്. ശരി ശരി, ഇത് അറൌണ്ട് 4 മന്ത്സ് ആയിട്ടാണ്. 4 മന്ത്സ് ആയിട്ടുള്ളൂ. നല്ല മൂവ്മെന്റ് ആണ്. ഓക്കെ, ഇത് 249 ഗ്രാംസ് ആയതുകൊണ്ട്. ഓക്കെ, ഓ ലൈസൻസ് ആവശ്യമില്ല. നമ്മുടെ ലൈസൻസിന്റെ കാര്യം ചോദിക്കാൻ മറന്നുപോയി. എത്ര മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്? 249 ഗ്രാംസിന്റെ എബോവ് വരുന്നതിന് ലൈസൻസ് വേണം. നമുക്ക് ലൈസൻസ് വേണം. ഈ 249 ഗ്രാംസിൽ ലൈസൻസ് വേണ്ട എന്നുള്ളതാണ് ഇവരെ വേൾഡ് പറയുന്നത് അല്ലേ. ശരി ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഏത് മോഡലാ? ഇത് നെക്സ്റ്റ് ലെവൽ വരുന്നത് മാവിക് എയർ 2 ആണ്. ഓക്കെ, ഇത് കോംബോ സീരീസ് ആണ്. കോംബോ സീരീസ് ആണ്. എക്സ്ട്രാ 2 ബാറ്ററീസ്. ശരി, ഇതിന്റെ ബാഗ്, പ്രൊപ്പല്ലേഴ്സ്, കൺട്രോൾ ആൻഡ് ഫിൽറ്റേഴ്സും കൂടെ വരുന്നുണ്ട്. ആ, ഫിൽറ്റേഴ്സും കൂടി. അപ്പൊ എത്ര അതിന്റെ റേറ്റ് വരുന്നത്? ദുബായ് മണി 3350 വരുന്നുണ്ട്.
നമ്മുടെ മാവിക് എയർ ടു ഫ്ലൈമോർ കോംബോയിന് 67,000 ഇന്ത്യൻ റുപ്പീസ് വരുന്നുണ്ട് കേട്ടോ. ഇന്ത്യയിൽ 125,000 റുപ്പീസ് ഉണ്ട്. ഓ അത്രയും വരും അല്ലേ? അത്രയും. ഇന്ത്യയിൽ ഓൺലൈൻ പ്രൈസ് ആണ് 125,000. ഷോപ്പിൽ അതിൽ കൂടുതലായി. മാവിക് 2 പ്രോ ആണ്. ഇതൊരു അഡ്വാൻസ്ഡ് സംഭവം തോന്നുന്നു. ഡ്രോണിൽ സ്പെഷ്യൽസ് ആണ്. മാവിക് 2 പ്രോ ഇത് 8 കിലോമീറ്റർ വീഡിയോ ട്രാൻസ്മിഷൻ ഉണ്ട്. ശരി. ഹസൽ ബ്ലേഡ് ക്യാമറയാണ്. ഹസൽ ബ്ലേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും ഹൈ ക്വാളിറ്റി ക്യാമറ. ഓക്കെ, ഹൈ ക്വാളിറ്റി ക്യാമറയാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. ശരി. നെക്സ്റ്റ് കുറെ ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മാക്സിമം സ്പീഡ് കാണിക്കുന്നുണ്ട്. ശരി. ഓക്കെ, 31 മിനിറ്റ് ആണ് ഫ്ലൈറ്റ് ടൈം. ഓക്കെ, ഒരു ബാറ്ററി. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണല്ലേ. നമ്മള് ഡ്രോൺ ഒക്കെ എടുക്കുമ്പോൾ ഇത് കുറച്ച് പ്രൊഫഷണൽ മോഡൽ അല്ലേ? ശരി. ഇതിന്റെ പ്രൈസ്? ഇതിന്റെ പ്രൈസ് 5,100 ആണ്. 5,100 നമ്മുടെ മാവിക് 2 പ്രോന്റെ കോംബോ കിറ്റ് ആണ് ഇരിക്കുന്നത്. പറഞ്ഞോ. ഇൻക്ലൂഡിംഗ് കോംബോ കിറ്റ്. ശരി. മാവിക് 2 പ്രോ ഫ്ലൈമോർ കോംബോ കിറ്റ് 6,100 വരുന്നുണ്ട്. ഇന്ത്യൻ പ്രൈസ് ഓൾമോസ്റ്റ് 185,000 ആണ്. അത്രയും വരും അല്ലേ? 185,000 അത്രയും വരും. അപ്പൊ നല്ലൊരു രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ട് നമ്മുടെ ഇതല്ലേ. റംസ് വെച്ച് കോംബോയില് വരുമ്പോഴേക്കും ഇതുപോലെ ബാഗും പിന്നെ ബ്ലേഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ബാറ്ററി ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ചാർജർ എല്ലാ സാധനങ്ങളുമാണ് കോംബോയിൽ വരുന്നത്. മാവിക് 2 പ്രോന്റെ ലൈവ് ഡമ്മി ആയിട്ട് ഇരിക്കുന്നത്. ക്യാമറയൊക്കെ നോക്കിയേ, സംഭവം കിട്ടുമല്ലേ. ഡ്രോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഇതിനെപ്പറ്റി കൂടുതൽ നമുക്ക് പറത്താനും കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മൾ ഏത് മോഡലിൽ തുടങ്ങണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏത് മോഡൽ ബേസിക് ആയിട്ട് നമ്മൾ അത് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ കൂടുതൽ നല്ലതല്ലേ? 1,400 ദിറംസേ വരുന്നുള്ളൂ. നമുക്കൊരു യൂട്യൂബ് പർപ്പസിനൊക്കെ ആണെങ്കിലും മിനി ടു ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഈ വെഡിങ് പർപ്പസസിനൊക്കെ വരുമ്പോ ഏത് ഡ്രോൺ ആണ് കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നത്? മാവിക് എയർ 2. മാവിക് എയർ 2 ആണ് അതിനകത്ത് നമ്മൾ കൂടുതൽ ചൂസ് ചെയ്യുന്നത്. മാവിക് 2 പ്രോ ആണ് കൂടുതൽ പ്രൊഫഷണലായിട്ട് പോകുന്നതാണ് നമ്മുടെ ഇക്ക പറയുന്നത്. ഇത് പറയുന്നതൊക്കെ ദിറംസിലാണ്. ഇന്ത്യ 20 വെച്ച് കൺവേർട്ട് ചെയ്യാം, ഇന്ത്യൻ റുപ്പീസ് കിട്ടും. ഇനി നെക്സ്റ്റ് മോഡൽ ഏതൊക്കെ? മാവിക് 2 പ്രോ കൺട്രോളർ. അത് ഷോറൂമിലുള്ളത്. ഓക്കെ, ഇതിന്റെ ഫുൾ കിറ്റ് മാവിക് 2 പ്രോ സ്മാർട്ട് കൺട്രോളർ ഫ്ലൈമോർ കിറ്റ്. ഫ്ലൈമോർ കിറ്റ് 7,600 ദിറംസ്. ഇതിൽ തന്നെ സ്ക്രീൻ ഉണ്ടാവും, അതാ ഇതിന്റെ പ്രത്യേകത. സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റുമല്ലേ, അപ്പൊ തന്നെ മൊബൈൽ ലൈവ് ആയിട്ട് കാണാൻ പറ്റും. ശരി, മറ്റുള്ള മോഡൽസ് ആ പറഞ്ഞ ഇതില്ല, സ്ക്രീൻ ഇല്ല. അത് ഇതേ മോഡൽ തന്നെ, പക്ഷെ ഇതിന്റെ കൂടെ സ്ക്രീൻ ഉള്ളതാണ്. ഓക്കെ ഓക്കെ, ശരി. ഇതുപോലെ ഇരിക്കുമോ? ഇതുപോലെ ഇരിക്കും. ഓ അത് ശരി. ക്യാമറ ഇത് തന്നെയല്ലേ? പക്ഷെ അതിന്റെ കൂടെ സ്മാർട്ട് കൺട്രോളർ ഉണ്ട്. അത്രേ ഉള്ളൂ കൺട്രോൾ. അതിൽ തന്നെ ചെയ്യാം. ഇപ്പൊ ഈ പറഞ്ഞത് കൂടാതെ വേറെ ഏതൊക്കെ ഡ്രോണോ നമ്മുടെ ഇവിടെ ഉള്ളത്? പറഞ്ഞത് കൂടാതെ ഇൻസ്പയർ 2 എന്ന് പറയുന്ന മോഡൽ. ശരി. അതെന്താ, കുറച്ച് പ്രൊഫഷണൽ ആണ്. വലിയ ബോക്സ് ആണ്, പ്രൊഫഷണൽ ആണ്. അതുകൊണ്ട് അത് ഗോഡൌണിലാണുള്ളത്. അത് ഇവിടെ വെക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നല്ലേ? വലിയ ബോക്സ് ആണ്, വലിയ ഗോഡൌണിലാണ്. അത് 10,400 ദിറംസ് വരും. 10,400 ദിറംസ് അതിന് ഇൻസ്പയർ 2. ശരി. ഇന്ത്യ 20 വെച്ച് ഒന്ന് കൺവേർട്ട് ചെയ്ത് കേൾക്കാം. 20 വെച്ച് കൺവേർട്ട് ചെയ്താല് ഓൾമോസ്റ്റ് 2 lakh. ഓ അത്രയും ഉണ്ടല്ലോ അതിന്റെ പ്രൈസ്. 2,80,000. ഇത് പറയുന്നതൊക്കെ വാറ്റ് ഇൻക്ലൂഡഡ് ആണ്? വാറ്റ് ഇൻക്ലൂഡഡ് ആണ്. ഇപ്പൊ നമ്മുടെ ഈ പറഞ്ഞ ഡ്രോണിനുണ്ടല്ലോ ഗ്യാരണ്ടി എന്തെങ്കിലും ഇവിടെ പ്രൊവൈഡ് ചെയ്യും? വാറണ്ടി ഉണ്ട്. ഒരു വർഷം വാറണ്ടി, ജെന്യുവൻ വാറണ്ടി, DJI വാറണ്ടി ആണ്. ഒരു വർഷം വേൾഡ് വൈഡ് വാറണ്ടി ആണ്. ശരി. ഓക്കെ, DJI ആണ്. അടുത്ത് നമ്മൾ ഇതിലേക്ക് പോകുന്നത് സ്പെയർ 2 ഉണ്ട്, വിത്ത് കിറ്റ് ഉണ്ട്, ഫുൾ കിറ്റ് ഉണ്ട്. അത് ഓൾമോസ്റ്റ് 25,000 ദിറംസ് വരും. അത്രയും വരുമോ? 25,000 ദിറംസോ? 25,000 ദിറംസ്. അതുകൊണ്ട് അത്രയും ഉണ്ടല്ലേ. ഇതിന്റെ കൺവേർട്ട് ചെയ്തോ വെച്ച് കഴിയുമ്പോ 5 lakh. 5 lakh ഏകദേശം വരും. 5 lakh ഇന്ത്യൻ റുപ്പീസ് വരും. ഓക്കെ, അത് കോംബോ കിറ്റ് ആയോ? കോംബോ 7 lakh ആണ് ഇന്ത്യൻ മണി. ശരി ശരി. നമ്മള് കോംബോ ആയിട്ട് വാങ്ങിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഡ്രോൺസ് കോംബോ ആയിട്ട് വാങ്ങിക്കുന്ന. അതെന്താ അതിന്റെ നമുക്ക് ബെനിഫിറ്റ്സ്? ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ബാറ്ററി കോംബോയില് 2 extra ബാറ്ററി വരുന്നുണ്ട്. ടോട്ടൽ 3 battery വരുന്നുണ്ട്. ശരി. ഒരു ബാറ്ററി ഇപ്പൊ മിനി 2 ഒരു ബാറ്ററി വന്നാണെങ്കിൽ 300 ദിറംസ്, 250 ദിറംസ് വരെ വരും. അപ്പൊ അത് 2 battery എക്സ്ട്രാ, അതിന്റെ ബാഗ് ഇതെല്ലാം ഉണ്ട്. ആകെ ഞങ്ങൾക്ക് 300-400 ദിറംസ് ഡിഫറൻസ് വരുന്നുള്ളൂ. അത് ശരി. അതുകൊണ്ട് നമ്മൾ കോംബോ ആയിരിക്കും. കോംബോ ആയിരിക്കും നല്ലത്, യൂസ് ചെയ്യുന്നതല്ല, നല്ല ബെനിഫിറ്റ് ആയിരിക്കും. ഇനി നമുക്ക് നേരെ ഗിംബൽസിലേക്ക് പോവാം. ഗിംബൽസിന്റെ കുറെ കളക്ഷൻ ഇവിടെ ഉണ്ട്. ഇക്ക പറഞ്ഞു, നമുക്ക് മൊബൈലിന്റെ ഗിംബലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. മൊബൈൽ ഗിംബൽസ്. ശരി. ഇത് പുതിയതാണ്, ഗോഡോക്സ്. ഗോഡോക്സ് ഇതെന്താ? ബേസിക്കാ? ബേസിക്. ശരി. സ്മാർട്ട് ഫോൺ ഗിംബൽ. ഇതിന്റെ കമ്പനി നെയിമാ? ഗോഡോക്സ്. ശരി. എല്ലാ മൊബൈൽസും കമ്പാറ്റബിൾ ആണ്. ശരി. ഓക്കെ, റേറ്റ് എങ്ങനെ വരുന്നത്? ഇതിന്റെ റേറ്റ് 225 ദിറംസേ ഉള്ളൂ. 225 ദിറംസേ വരുന്നുള്ളൂ. നല്ല ബ്രാൻഡാണ്, 1 year warranty ആണ്, ഗുഡ് ക്വാളിറ്റി ആണ്. ഗുഡ് ക്വാളിറ്റി ആണല്ലേ. അപ്പൊ നെക്സ്റ്റ്
നെക്സ്റ്റ് ഐ സ്റ്റഡി മൊബൈൽ പ്ലസ് നിങ്ങൾക്ക് 275 ദിർഹംസ് ആണ്. 270 ഇതൊക്കെ ബേസിക് ആണെന്നല്ലേ, നമ്മൾ ഡി ജി വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെ ഒരു ബേസിക് ആണ്. ബേസിക് ആണ്, പക്ഷെ നല്ല ബ്രാൻഡാണ്. 1 ഇയർ വാറണ്ടി ആണ്. 660 ഡിഗ്രി റൊട്ടേറ്റബിൾ ആണ്. ഡിജിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. ഓസ്മോ 4 OM4 എന്നാണ് ഷോർട്ട് നെയിം. ഓക്കെ, ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ എങ്ങനെ വരും? മാഗ്നറ്റിക് ആണ് ഫോൺ മേലെ, മാഗ്നറ്റ് ആണ്. ശരി, നമ്മുടെ ഹോൾഡർ അല്ല? ഹോൾഡർ അല്ല. ഓക്കെ ഓക്കെ. പിന്നെ ഇതിന് സ്റ്റാൻഡ് ഉണ്ട്. സ്റ്റാൻഡ് ഉണ്ട്. 3 ലെഗ്സ് ഉണ്ട്. കോംബോ അല്ലേ? ആ കോംബോ ആണ്. കോംബോ സീരീസ് ആണ്. ഇതിന്റെ ബാഗ് കാര്യങ്ങളെല്ലാം ഇതിന്റെ കൂടെ ഉണ്ട്. ഓക്കെ ഓക്കെ. ഇൻക്ലൂഡിംഗ് ടാക്സ് 450 ദിർഹംസ്. 450 ദിർഹംസ് ഇതിന് ഏകദേശം വരുന്നുണ്ട്. ഇൻക്ലൂഡിംഗ് ടാക്സ്. 1 ഇയർ വാറണ്ടി ആണ്. ഡിജിന്റെ ആണ്. ഓക്കെ ഓക്കെ. ടോപ്പ് മോഡൽ ആണ്. ഓഹിം ബ്രാൻഡ് ആണ്. ഓഹിം അല്ലേ? ശരി, നല്ല ബ്രാൻഡ് ആണ്. ഓക്കെ. ഐ സ്റ്റഡി മൾട്ടി ആണ് ഇത്. ഓക്കെ. മൾട്ടി ഫംഗ്ഷൻ, ചെറിയ ക്യാമറകൾക്ക് ഉപയോഗിക്കാം. ശരി. ഗോപ്രോസ്, ഗോപ്രോക്ക് ഇത് മാച്ച്? ആ, ഗോപ്രോന് മാച്ച് ആണ്. ശരി. മൊബൈലും മാച്ച് ആണ്. ഗോപ്രോ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഓൾറെഡി അതിനകത്ത് ഇൻബിൽ സ്റ്റെബിലിറ്റി ഉണ്ടല്ലോ. ഉണ്ട്, പക്ഷെ എന്നാലും ഇത് എന്നാലും കുറച്ചും കൂടി ഒരു സ്റ്റെബിലിറ്റി ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനത്തെ മോഡൽ നമുക്ക് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്യാം. ശരി. ഇത് 650. ഓക്കെ. ഇതിന്റെ ക്രിയേറ്റർ പാക്കേജ് ഫോളോ ഫോക്കസ് ഒക്കെ ഉണ്ട്. ഓക്കെ. 1650 ദിർഹംസ് ആണ് ഇതിന്റെ വരുന്നത്. ഇതിന്റെ രണ്ടും ഇത് കോംബോ ആണോ? ഇത് ക്രെയിൻ 3. ക്രെയിൻ 3 ആണ്. വേറെ മോഡലാണ്. ഇത് വേറെ ഹയർ മോഡലാണ്. ശരി. ഓക്കെ. ഇതിന്റെ റേറ്റ് എങ്ങനെയാണ്? ഇതിന്റെ 2200. 2200 വരുന്നുണ്ട്. 2200. 2200 വരുന്നുണ്ട് നമ്മുടെ ക്രെയിൻ 3. ഇതില് പിന്നെ മൊബൈലും കൂടി അറ്റാച്ച് ചെയ്യാം. ഇത് മൊബൈൽ അറ്റാച്ച് ചെയ്യുന്ന ഹോൾഡർ ആണോ? ഓക്കെ. ശരി. ക്രിയേറ്റർ പാക്കേജ് ആണ്. ഇത് ക്രെയിൻ 3 ലാബ് ആണ്. ഓക്കെ. മുകളിലത്തെ സ്റ്റോറിൽ നിന്ന് ഒരു ഗിംബലും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അതിന്റെ പ്രൈസ് ഒന്ന് അറിയാം. ഇക്ക ഏതാണത്? ശരി ശരി ശരി. ഇക്ക എന്തായാലും താഴ്ത്തു വെട്ടേണ്ട, നമുക്ക് എടുക്കാം. പ്രോ കോംബോ ആണ്. ഓക്കെ. മുകളിൽ സ്റ്റോർ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? സ്റ്റോർ ഉണ്ട്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റോർ ചെയ്യും. ശരി. ഇതിന്റെ പ്രൈസ് എങ്ങനെയാ? ഇതിന് 2950. 3 AX ഗിംബലാണ്. റോണിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. ശരി. 5 kg വരെ സപ്പോർട്ട് ആണ്. 5 kg വരെ സപ്പോർട്ട് ആണല്ലേ? അതാണ് ഇതിന്റെ ഏറ്റവും. ശരി. ഗിംബൽസിന്റെ കാര്യത്തിൽ ആൾക്കാർ കൂടുതൽ ചൂസ് ചെയ്യുന്ന ഏത് മോഡലേക്കാ? ഗിംബൽസ്. ഗിംബൽസിന്റെ ഇതാണ് നോർമലി മിററർലെസ് ക്യാമറകളിലെ ബീബിലെസ് ആണ്. ശരി. കൂടുതൽ പ്രൊഫഷണലൈസ് ആണ് ഇത് വാങ്ങിക്കുന്നത്. അപ്പോഴേ നമ്മൾ ഏകദേശം ഒക്കെ ഗിംബലും ഡ്രോണും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഏകദേശം. ഓക്കെ. എല്ലാം ഒന്നും അല്ലെങ്കിലും നമ്മളൊരു ബേസിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കവർ ചെയ്തൊക്കെ ചെയ്തിട്ടില്ല. അപ്പോ നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചൊരു സംശയം ഉണ്ട്, നമ്മുടെ ഇൻസ്റ്റയുടെ പ്രൈസ് അറിയണം. ഇൻസ്റ്റാന്റെ പുതിയ ഇൻസ്റ്റാ 360 1R. ഓക്കെ. ട്വിൻ എഡിഷൻ. 1600 പ്ലസ് ടാക്സ് ആണ് വില വരുന്നത്. 1600 പ്ലസ് ടാക്സ് ഹോൾസെയിൽ പ്രൈസ് ആണ്. ഞാൻ വേറൊരു മോഡൽ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ഇതെന്ത് സംഭവം? 360 ഡിഗ്രി ക്യാമറ ആണല്ലോ. ഇത് ഏതാ ബ്രാൻഡ്? ഇത് ചൈനീസ് ബ്രാൻഡ്. ചൈനീസ് ബ്രാൻഡാ. എങ്ങനെയാ അതിന്റെ റേറ്റ് വരുന്നത്? അതിന് 350 ദിർഹംസ്. 350 ദിർഹംസ് വരുന്നുണ്ട്. 360 ഡിഗ്രി ക്യാമറ തന്നെയാണ് ഇത്. ശരി, 350 ദിർഹംസേ വരുന്നുള്ളൂ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്ന വേറൊരു കാര്യമുണ്ട്, ഈ സോണിയുടെ പ്രൊഫഷണൽ ക്യാമറസിനെ പറ്റി ഒന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇത് ശരിക്കും നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതല്ല, എന്നിരുന്നാലും നമുക്കൊന്ന് അറിയാനാണ്, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോണി A7 III ബേസിക് ഫുൾ ഫ്രെയിം ക്യാമറയാണ്. ഓക്കെ. ഇതിന് 1,80,000. അത് ശരി. ഞാൻ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലേക്കാളും വളരെ വളരെ ചീപ്പാണ് നമ്മുടെ ഇവിടുത്തെ ദുബായിലെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് എന്നൊക്കെ. ശരിയാണല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ ഹബ്ബാണല്ലോ ദുബായ്. ദുബായ് ഇന്റർനാഷണൽ മാർക്കറ്റ് ആണ്. മാർക്കറ്റ് ആണ് ദുബായ്. അതാണല്ലോ. അപ്പൊ പിന്നെ കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ തീർച്ചയായിട്ടും. ഞങ്ങൾ പൊതുവെ ഡ്രീം സിറ്റി ചെറിയ മാർജിനിലാണ് വെക്കുന്നത്. വളരെ ചെറിയ മാർജിന്. ക്യാമറ മെയിൻ എസ്പെഷ്യലി ക്യാമറ ഓൾ ക്യാമറസ് കനോൺ നിക്കോൺ സോണി എല്ലാം കിട്ടും. അത് ശരി. അടുത്ത മോഡല് നമ്മുടെ സോണിയുടെ ഇതിന്റെ A7 R3 ഉണ്ട്. R3 ഉണ്ട്. ആ, അതിന് 7200. 7200 വരുന്നുണ്ട്. 7200 ജസ്റ്റ് ബോഡിയാണ്. ബോഡി പ്രൈസ്. ബോഡി പ്രൈസ് ആണല്ലേ. നെക്സ്റ്റ് മോഡൽ A7 R4. R4 ഓക്കെ. R4 10,100 വരുന്നുണ്ട്. A7 R4 ബോഡി. അതിന് ലെൻസ് ഉണ്ട്, 7200G മാസ്റ്റർ ലെൻസ്, 16-24-105 ലെൻസ്. കമ്പയർ ചെയ്താലും റേറ്റ്സ് ഞങ്ങളുടെ അടുത്തായിരിക്കും കുറവ്. ഓൾമോസ്റ്റ് 20 ഇയേഴ്സ് ആണ്.
ഗോപ്രോ ഹീറോ 8 1100 ദിർഹംസ് വരുന്നുണ്ട്. ഹീറോ 9 1450 1450 പിന്നെ നമുക്കറിയേണ്ടത് ഡെലിവറി ഓപ്ഷൻ ആണ്. എങ്ങനെയാ യു എഇ ഫുള്ള് ഉണ്ടോ? എല്ലാവിടെയും ഡെലിവറി ഉണ്ട്. എല്ലായിടത്തും ഡെലിവറി ഉണ്ട്. ഫ്രീ ഡെലിവറി. ഫ്രീ ഡെലിവറിയാ. ചാർജ് ഒന്നും നിങ്ങൾ ഈടാക്കില്ല അല്ലേ? ശരി, ഓക്കെ. പിന്നെ നമ്മുടെ നാട്ടിലേക്കുള്ളത് എന്തെങ്കിലും കൊറിയർ സർവീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നാട്ടിലേക്കുള്ള ഇപ്പൊ ഇല്ല, ഈ കൊറോണ കാര്യങ്ങളിലായതുകൊണ്ട്. ലൈറ്റിംഗ് എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മുടെ ഈ ഡ്രീം സിറ്റിയിൽ അവൈലബിൾ ആണ്. നിങ്ങള് മെയിൻ ബ്രാൻഡ് എല്ലാം ചെയ്യുന്നുണ്ട്. കനോൺ ഉണ്ട്, നിക്കോൺ ഉണ്ട്, സിഗ്മ. ആ സിഗ്മ ഒക്കെ ഈ ലെൻസിന്റെ കാര്യത്തിലൊക്കെ അല്ലെ? അപ്പൊ നമ്മുടെ ഡ്രോൺസിന്റെയും ഗിംബൽസിന്റെ ഒക്കെ പ്രൈസും അതുപോലെ അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ഇക്കേനെ കോൺടാക്ട് ചെയ്യുക. ഇക്കയുടെ നമ്പർ അതുപോലെ ഷോപ്പ് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും കയറി നോക്കുക, ഇക്കേനെ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമന്റ് ചെയ്യാൻ മറക്കരുത്. കാരണം കമന്റിന് റിപ്ലൈ ഉറപ്പാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടാലോ. ബൈ.